മനസ്സ് നന്നാവട്ടെ. റേഡിയോ വ്യാസയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കോവിഡിനെ കുറിച്ചും പലതരം ഫംഗസുകളെ കുറിച്ചുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതെല്ലാം മനസ്സിൽ പിരിമുറുക്കമുളവാക്കുന്നവയാണ് എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഇതും അത്യാവശ്യം തന്നെയാണല്ലോ. കോവിഡിനെ പോലെ തന്നെ ഭയക്കേണ്ട മറ്റൊരു പ്രശ്നമാണ് മഴക്കാല രോഗങ്ങൾ. മഴക്കാല രോഗ പ്രതിരോധമാണ് ഈ ഒരു മാസത്തെ നമ്മുടെ വിഷയം. മഴക്കാലത്ത് നമ്മൾ വിളിക്കാതെ എത്തുന്ന അതിഥികളാണല്ലോ കൊതുകുകളും അവ പരത്തുന്ന രോഗങ്ങളും. അവയിൽ കൂടുതലായി കാണുന്ന രോഗമാണ് മലേറിയ. അനാഫലസ് വർഗത്തിൽപ്പെട്ട പെൺ കൊതുകുകളാണ് ഇത് പരത്തുന്നത്. കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണ് ഇവ മുട്ടയിട്ട് വളരുന്നത്. നമുക്കറിയാം മഴക്കാലത്ത് ധാരാളം വെള്ളം കെട്ടി നിൽക്കും. ഇത് കൊതുകുകൾ വളരുന്നതിനും രോഗം പടരുന്നതിനും കാരണമാകും. പനി, ശരീരവേദന, ജലദോഷം, വിയർപ്പ് എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ചികിത്സിച്ചില്ലെങ്കിൽ ഇത് മഞ്ഞപ്പിത്തം, കടുത്ത വിളർച്ച അല്ലെങ്കിൽ കരൾ വൃക്ക തകരാറുകൾ എന്നിവയ്ക്ക് കാരണമാകും. അതുകൊണ്ട് നമുക്ക് ചില മുൻകരുതലുകൾ എടുക്കാം. ചിരട്ട, ബക്കറ്റ് മുതലായ വെള്ളം കെട്ടി നിൽക്കാൻ കാരണമാകുന്ന വസ്തുക്കൾ അലക്ഷ്യമായി വലിച്ചെറിയരുത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങൾ മറ്റും മറിച്ചു കളയുക. കൊതുക് വല, കൊതുക് തിരി, മോസ്കിറ്റോ റിപ്പലൻറ് ക്രീം എന്നിവ ഉപയോഗിക്കുക. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ഈ മുൻകരുതലുകളിലൂടെ നമുക്ക് മലേറിയയെ നേരിടാം. മഴക്കാലത്ത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പനികളിലെ പ്രധാനിയാണ് വൈറൽ പനി. വായുവിലൂടെയാണിത് പകരുന്നത്. പലതരം വൈറസുകളാൽ വൈറൽ പനി ഉണ്ടാകുന്നു. ഇത്തരം പനി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ കടന്നു പോകുന്നവയാണ്. ശക്തമായ പനി, ജലദോഷം, മൂക്കടപ്പ്, തൊണ്ടവേദന, ശരീരവേദന, വിശപ്പില്ലായ്മ തുടങ്ങിയവയാണ് വൈറൽ പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ. പനി ഒരു രോഗമില്ലെന്നും മറിച്ച് ഒരു രോഗലക്ഷണം മാത്രമാണെന്നും ശരീരം സ്വയം സൃഷ്ടിക്കുന്ന ഒരു പ്രതിരോധ മാർഗം മാത്രമാണ് പനി എന്നതും മനസ്സിലാക്കിക്കൊണ്ട് തുറസായ അന്തരീക്ഷത്തിൽ വളരെ ലഘുവായ ഭക്ഷണം മാത്രം കഴിച്ച് പൂർണ്ണമായ വിശ്രമത്തിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ്. പനി വരുമ്പോൾ ആദ്യം തോന്നുക രുചിയില്ലായ്മയാണല്ലോ. അതുകൊണ്ട് തന്നെ ഉപവാസമെടുത്തും വിശ്രമിക്കാം. നനഞ്ഞ തുണി കൊണ്ട് ദേഹം മുഴുവൻ ഇടയ്ക്കിടെ തുടച്ചെടുക്കുന്നതും നെറ്റി വയറ് ഭാഗങ്ങളിൽ നനഞ്ഞ തുണി വെക്കുന്നതും പനി കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇളം ചൂടുവെള്ളത്തിലുള്ള എനിമ രോഗം കുറയാൻ ഉപകരിക്കുന്നു. ചുക്ക് കഷായം അഥവാ തുളസി കഷായം കുടിക്കുന്നത് ഇത്തരം വൈറൽ പനി കുറയാൻ വളരെ നല്ലതാണ്. മഴക്കാലത്ത് ജനങ്ങളെ നട്ടഞ്ഞിരിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് പകർച്ചവ്യാധികളും രോഗങ്ങളും. ജലത്തിലൂടെയും വായുവിലൂടെയും ഒക്കെയുള്ള രോഗാണു പകർച്ച മൂലം പലവിധ സാംക്രമിക രോഗങ്ങൾ മഴക്കാലത്ത് കൂടിയ തോതിൽ കാണപ്പെടുന്നു. അവയിലൊന്നാണ് ടൈഫോയിഡ്. നീണ്ടു നിൽക്കുന്ന പനിയാണ് സലമോണില എന്ന ബാക്ടീരിയ പരത്തുന്ന ടൈഫോയിഡ് രോഗത്തിന്റെ പ്രധാന ലക്ഷണം. ആദ്യ ദിവസങ്ങളിൽ സാധാരണ വൈറൽ പനി പോലെ തന്നെയാണ് ടൈഫോയിഡ് പനിയും. എന്നാൽ 4-5 ദിവസം കൊണ്ട് സുഖപ്പെടുന്ന വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമായി ടൈഫോയിഡ് പനി 2-ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുന്നതോടെ കൂടുതൽ ശക്തമാവുകയും രോഗി ക്ഷീണിതനാവുകയും ചെയ്യുന്നു. ഈ സമയത്തെങ്കിലും ശരിയായ ചികിത്സ ലഭ്യമായില്ലെങ്കിൽ ടൈഫോയിഡ് മൂലം ചെറുകുടലിൽ കാണപ്പെടുന്ന അൾസർ മൂർദ്ധിച്ച് കുടലിൽ സുഷിരം വീഴുകയും തലച്ചോറിന്റെ പ്രവർത്തനം തകരാറിലായി ബോധക്കെട്ടുണ്ടാവുകയും ചെയ്യാം. ടൈഫോയിഡ് രോഗത്തിന് പണ്ടു തൊട്ടേ ഉപയോഗിച്ചു വരുന്ന ഒരു രക്തപരിശോധനയാണ് വൈറൽ ടെസ്റ്റ്. ടൈഫോയിഡ് പനി തടയുന്നതിന് സുരക്ഷിതമായ ഭക്ഷണവും ചെലവും മുൻകരുതലുകളും ഇടയ്ക്കിടെ കൈകഴുകൽ, പ്രത്യേകിച്ച് ഭക്ഷണത്തിന് മുൻപ്. ടൈഫോയിഡ് പനി തടയാൻ വാക്സിനുകൾ ശുപാർശ ചെയ്യുന്നുണ്ടെങ്കിലും അവ 100% ഫലപ്രദമല്ല. കൂടാതെ വാക്സിനേഷൻ മൂലമുള്ള പ്രതിരോധശേഷി ഒരു വലിയ ബാക്ടീരിയ ബൈനോക്കുലം കൊണ്ട് മറികടക്കും. അതിനാൽ വാക്സിനേഷൻ നൽകിയ യാത്രക്കാർ പോലും ശുപാർശ ചെയ്യുന്ന ഭക്ഷണ ജല മുൻകരുതലുകൾ പാലിക്കണം. വീടുകളിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മഴക്കാല രോഗങ്ങളെ ഒരു പരിധിവരെ തടയാൻ കഴിയുന്നതാണ്. അതിന് ചില പ്രതിരോധ മാർഗങ്ങൾ: തിളപ്പിച്ചാറിയ ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക, തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം പാടെ വർജിക്കുക, പരിപൂർണ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുക, ഭക്ഷണ സാധനങ്ങൾ കഴുകിയും അടച്ചും സൂക്ഷിക്കുക, ജലസംഭരണികൾ അടച്ചു സൂക്ഷിക്കുക, വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക, ചിരട്ടകൾ, ചട്ടികൾ, പൊട്ടിയ പാത്രങ്ങൾ, ഉപയോഗശൂന്യമായ സംഭരണികൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് തടയുക. വെള്ളം കെട്ടി നിർത്തൽ അനിവാര്യമാണെങ്കിൽ അതിൽ ഗപ്പി, ഗാംബൂസിയ തുടങ്ങിയ മത്സ്യങ്ങളെ വളർത്തുക. അവ കൊതുകിന്റെ കൂത്താടികളെ നശിപ്പിക്കുന്നു. ഓടകളിലും അഴുക്കുചാലകളിലും ഫോഗിംഗ് നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. കൊതുകു നിവാരണം നടത്തുക. കൊതുക് കടി ഏൽക്കാതിരിക്കാൻ കൊതുക് വല, നീളമുള്ള വസ്ത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുക. മലിനജല സംസർഗം ഒഴിവാക്കുക. H1N1 രോഗം സംശയിക്കുന്ന സ്ഥലങ്ങളിലുള്ളവർ തുവാലയോ മാസ്കോ ഉപയോഗിച്ച് മൂക്കും വായും മൂടുക. പകർച്ചവ്യാധികളുടെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ അംഗീകൃത ഡോക്ടർമാരിൽ നിന്നും ചികിത്സ തേടുക. സ്വയം ചികിത്സ തീർത്തും ഒഴിവാക്കുക.
കരുതലിലൂടെയും ഫലപ്രദമായ ചികിത്സയിലൂടെയും മഴക്കാല രോഗങ്ങളോട് വിട പറയാം. കോവിഡിനെ പോലെ തന്നെ പ്രതിരോധിക്കേണ്ട അല്ലെങ്കിൽ ഒരു മുൻകരുതൽ എടുക്കേണ്ട വിഷയം തന്നെയാണ് മഴക്കാല രോഗങ്ങൾ. മഴക്കാല രോഗത്തെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനായിട്ടും ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.